ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ അരേലിയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അരേലിയ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് അതിനെ പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാം, നല്ല രീതിയിൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ നമ്മുടെ ബോർഡർ ഗ്രാസിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാമെന്ന് പലർക്കും അറിയാത്ത രീതിയിലുള്ള പ്രൊപ്പഗേഷനാണ് നമ്മൾ ചെയ്തത്. അത് പെട്ടെന്ന് ചിലർ വിചാരിച്ചാൽ അത് പിന്നെ വേരുണ്ടെങ്കിൽ മാത്രമേ കിളിക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ അതല്ല, പെട്ടെന്ന് തന്നെ കിളിക്കാനുള്ള മാർഗ്ഗമൊക്കെ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ അരേലിയുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അരേലിയുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ൽ വിത്തുകളും ഗ്രോബാഗുകളും മാത്രമല്ല ചെടികളും ചെറിയ രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യമുള്ളതായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വീട്ടുപടിക്ക് തന്നെ എത്തുന്നതും ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പം കണ്ടില്ലേ, നമ്മൾ നട്ടിരിക്കുന്നതായ അരേലിയാണ്. ഇപ്പം നമ്മുടെ വെർട്ടിക്കൽ പോട്ടിനകത്താണ് ഇതെല്ലാം നട്ടിരിക്കുന്നത്, കണ്ടോ. പെട്ടെന്ന് പെട്ടെന്നാണ് ഇത് വളരുന്നത്. ഇപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ. ഇതൊക്കെ നട്ടിട്ടതിനകത്ത് ചെറുതായിട്ട് വേര് പിടിക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെ ഒരാഴ്ച ആയി കഴിഞ്ഞതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു മാസത്തോളം ആയതാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണിത് കട്ട് ചെയ്തതും നട്ടതും അതിന് പോട്ടിനകത്തോട്ട് നടന്ന രീതിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാണ്ട് ഈ നിൽക്കുന്നതൊക്കെ നോക്കിക്കാം. നമ്മുടെ ബോർഡർ ഗ്രാസ് നട്ടിരിക്കുന്നതാണിത്, കണ്ടോ. അതെല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ ലൈനായിട്ട് ഞാനിങ്ങനെ നട്ടിരിക്കുകയാണ്, കണ്ടോ. ഓരോന്നും കണ്ട് മറ്റേ ഇവിടെ നിന്ന എല്ലാ ചെടികളും മാറ്റിയിട്ട് വീണ്ടും എല്ലാം കട്ട് ചെയ്ത് കടൂല നിന്നെയായിരുന്നു മഴയത്ത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഓരോന്നോരോന്നായിട്ട് നടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. നല്ല ആരോഗ്യത്തോടെയാണ് വളർന്നു വരുന്നത്, കണ്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു കുഞ്ഞ് അരേലിയ കിട്ടിയതാണ്, ഒരു കുഞ്ഞ് തണ്ട് കിട്ടിയതാണ്. ഇപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ വളർന്നു വരാനുള്ള ഓരോ കൊച്ചു കൊച്ചു ട്രിക്കുകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള അരേലിയ ഉണ്ട്, അതുപോലെ ഗ്രീൻ കളറിൽ ഉള്ള അരേലിയും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ഒരേ രീതി തന്നെയാണ് കട്ട് ചെയ്ത് നമ്മൾ നട്ടു വളർത്തുന്നത്. അപ്പോൾ പിന്നെ ഗ്രീൻ അരേലിയ ഒരെണ്ണം അവിടെ വേറെ നിപ്പുണ്ട്. ഇതിപ്പോൾ ഇത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ ഈ മണൽ ചേർന്ന മണ്ണാണ് ഏറ്റവും നല്ലത്. അപ്പം അതിനിപ്പം മണൽ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ മഴയത്തൊക്കെ വെള്ളം ഒലിച്ചൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഈ മണലൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പം കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഇത് ചെടിക്ക് നല്ല പറ്റിയ സാധനമാണ് ചെടി നടാനായിട്ട്. അത് നമുക്കെടുത്ത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം, കണ്ടോ. നല്ല സൂപ്പർ മണ്ണാണിത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എം സാൻഡ് കയ്യിലുണ്ടെങ്കിൽ അതൊരു സ്വല്പം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നടാനായിട്ട് നമ്മുടെ മണിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല ഇതിനെയും കൊണ്ടൊക്കെ. മണിക്കുട്ടിക്ക് നടാൻ പോ ചെടിയൊക്കെ. ഇതിൻ്റെ എല്ലാത്തിനും തലപ്പ് തിന്ന പൊക്കോണ പൊയ്ക്കോ പോ പോ. എല്ലാ ചെടിയുടെയും മണ്ട പിച്ചിപ്പിച്ച് വെച്ചിരിക്കുക. ഇനി കയറിട്ട് നിർത്തിയില്ലെങ്കിൽ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതായ മണൽ മണൽ ചേർന്നതായ മണ്ണാണിത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മഴയൊക്കെ നനഞ്ഞൊരു കുഴഞ്ചം പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ ഒരു വളവും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒരു വെർട്ടിക്കൽ പോട്ടിനകത്തോട്ടാണ് നടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടിക്കൽ പോട്ടിനകത്തോട്ട് സ്വല്പം നല്ല ചരലിട്ട് കൊടുത്തിട്ടുണ്ട്. ചരൽ അതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മണ്ണ് കോരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എന്താ വേണം, ഒരു അതിൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് നടാനായിട്ട്. ഇപ്പോൾ എന്താണ്ട് ഇതിനെ കട്ട് ചെയ്ത് നടുന്നതാണ് ഇതിനകത്തുനിന്ന്. അപ്പോൾ ആണ്ട് ഇതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ വെർട്ടിക്കൽ പോട്ടിനകത്ത് നട്ട് വെച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. എന്താണ്ട് ഒന്നോ രണ്ടോ കമ്പുകൾ വെട്ടിയിട്ട് ആണല്ലേ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് കുത്തി കൊടുത്താൽ മതി. പിന്നെ വീണ്ടും അതിങ്ങ് പൊട്ടിക്കിളിർത്ത് വന്നോളും. അല്ലേ, അതേപോലെ നട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്, കണ്ടോ. ഇത്
ഇപ്പോൾ ഒരു മാസത്തോളമായി നട്ടിട്ട് അപ്പോൾ നല്ല നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളർന്നു വരും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിലൊക്കെ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ ലൈനായിട്ട് വെക്കുമ്പോഴൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ വലിയ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഈ ഇങ്ങനത്തെ ഉള്ള പോട്ടിനകത്തോ നമുക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഈ വെർട്ടിക്കൽ പോട്ടിനകത്ത് ഇരിക്കുന്നത് നമുക്കിപ്പം ചട്ടിയിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഒരു ഹാങ്ങിങ് പോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ മുറ്റത്തൊക്കെ നമുക്ക് ലൈനായിട്ട് വെക്കാനൊക്കെ ഇത് നല്ലതായിരിക്കും. ഒരുപാട് വലിയ ചട്ടിക്കകത്ത് വെക്കുന്നതെങ്കിൽ അതൊരു മീഡിയം ചട്ടിക്കകത്തൊക്കെ വെച്ചാലും നല്ലതായിരിക്കും. വലിയ ചട്ടിക്കകത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ മണ്ണിൽ നട്ടാലും നല്ലതാണ്, നല്ല ബോർഡറായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്, ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ചരല് താണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോടെ നമുക്ക് ഈ മണ്ണ് നിറച്ച് കൊടുക്കാം. ഞാനിപ്പം ചകിരിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, ചകിരിപ്പൊടിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇതിപ്പം നമ്മൾ ഈ പോട്ടിനകത്ത് നിന്നാണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇത്രയും മണ്ണ് നമുക്ക് ആദ്യം തന്നെ വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് മാറ്റുകയാണിത്. ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം ഈ ചെടിയാണ് നമ്മൾ നമ്മുടെ ചട്ടിക്കകത്തോട്ട് ആക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ മണ്ണ് ഒന്ന് ഈ പാട്ടയ്ക്കകത്ത് നിന്ന് ഒന്ന് ഇളക്കി വരത്തക്ക രീതിയിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഴയ ഇരുമ്പോ കത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം അതിനെ കഴിഞ്ഞ് കുടഞ്ഞെടുത്താൽ മതി. കണ്ടില്ലേ, അങ്ങനെ ഇഞ്ഞ് എടുക്കുക. അപ്പോൾ അതിൻ്റെ വേരിനോ ഈ മണ്ണോ ഒന്നും നമ്മൾ മാറ്റിക്കളയരുത്. ഇതേപോലെ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. കണ്ടോ, അപ്പം കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഉറപ്പിച്ചങ്ങ് നിർത്തുക. അപ്പം ചെടി ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, അവരെ സ്ഥലം മാറിയതൊന്നും അവരറിഞ്ഞിട്ടേ ഇല്ല. അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ ലൈനായിട്ട് നമുക്കത് വെച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. കണ്ടല്ലോ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല നമ്മുടെ ചെടിക്ക്. എന്ത് സുന്ദരിക്കുട്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അരേലിയ നട്ടുടനെ, അതല്ല ഏത് ചെടിയാലും നട്ടുടനെ കൊണ്ടൊന്ന് വെയിലത്ത് വയ്ക്കുകയോ അതല്ലെങ്കിൽ മഴയത്ത് വയ്ക്കുകയോ ചെയ്യാതെ നമ്മൾ ഷെയ്ഡിലോട്ടൊക്കെ വെച്ചിരുന്നിട്ട് രണ്ട് ദിവസം ഒന്ന് ഷെയ്ഡിലൊക്കെ ഇരുന്നതിന് ശേഷം വേണം നമ്മൾ പുറത്തോട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഒരു വാട്ടമില്ലാതെ ഇരുന്നോളും. അപ്പം ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊഴിക്കാതിരിക്കുക, അത്യാവശ്യം വെള്ളമൊക്കെ കൊടുത്തിട്ട് വേണം അതിനെ വളർത്താനായിട്ട്. ഇനി ഒരുപാട് കയറുന്ന വെച്ചാൽ ഇതിന് ഒരുപാട് വളമൊന്നും കൊണ്ടൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അരി കഴുകുന്ന വെള്ളം, ഉഴുന്ന് കഴുകുന്ന വെള്ളം, ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും വെള്ളങ്ങളൊക്കെ ഇതിന് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ പച്ചക്കറിക്കൊക്കെ സ്ലറിയൊക്കെ കലക്കുമല്ലോ, അപ്പോൾ ഒരു സ്വല്പം കൊണ്ടൊന്ന് നേർപ്പിച്ചൊക്കെ ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നോളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാലനമൊക്കെ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒരു തണ്ടെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കും. മണിക്കുട്ടി എൻ്റെ ചെടിയെ തൊടുവോ നീ? ഞാൻ കുഴിച്ചിട്ടേക്കുന്ന ചെടിയെ തൊടുവോ? തിന്നുമോ? അടി കൊള്ളും ചെടിയെ തൊട്ടാൽ. ആങ്ങളക്കും പെങ്ങൾക്കും അടി കൊള്ളും. കേട്ടല്ലേ, നോക്ക് കഴുത്ത് നീട്ടിക്കൊണ്ട് വരുന്നത്. പൊയ്ക്കോ, എൻ്റെ മണിക്കുട്ടനെ വിളിച്ചോണ്ടോ, ചെല്ലോ. പോ 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 പൊയ്ക്കോ. ഇങ്ങോട്ട് വരിക. എന്താ വേണം, എന്താ വേണം? ചെടിയെ തൊടല്ലേ. പോ. ഇത് കണ്ടില്ലേ രണ്ടുപേരൂടെ കാണിക്കുന്നത്. ഒരു വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ഉടനെ രണ്ടുപേരുടെ വണ്ടി പിടിയിലാണ്. രണ്ട് വരക്കാളികളാ, ഒരുത്തിന് എന്തോ കിട്ടിയാലും ചവച്ചോണ്ട്. അയ്യോ, കവർ തിന്നുന്ന. അതിന് വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല. ഈ മണിക്കൂട്ടിന് എന്തോ വേണ്ടാത്തെന്ന് നോക്കിയേ. അവനങ്ങ് പല്ല് അരയ്ക്കുന്ന തോന്നുന്നു കേട്ടോ. എൻ്റെ അമ്മ ആ വണ്ടി ഇപ്പം മറിച്ചിടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ അരേലിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ അതുപോലെ ചെടികളോ ഒക്കെ ചെറിയ രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.